സ്വാഗതം. ഇന്നൊരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ അമർത്തുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കുപ്പിയിലാണ് ഇന്നത്തെ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്തിരി പരന്ന് നല്ല ഫ്രണ്ടിലൊക്കെ ഇത്തിരി പോർഷനുള്ള ഒരു കുപ്പിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ആ ടിഷ്യൂ പേപ്പറിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് ഗ്ലൂവും വാട്ടറും കൂടെയുള്ള ഒരു മിക്സ്ചർ യൂസ് ചെയ്തിട്ട് കുപ്പിയിലത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലാണ് ഇന്നത്തെ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ലെയർ പേസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് അതിൻ്റെ ഒട്ടിച്ച ലയന മണ്ടയിലും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്റ്റെൻഡ് ആയിട്ട് പുറത്തോട്ട് എടുക്കുന്ന പോർഷനും നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ടിഷ്യൂ ബോട്ടിൽ കംപ്ലീറ്റ് ഒട്ടിച്ച് വെയിലിൽ തുണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ബേസ് കോട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വൈറ്റ് ബേസ് കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ ബേസ് കോട്ടായിട്ട് ആവശ്യം അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പോഞ്ചോ ബ്രഷോ അല്ലെങ്കിൽ സ്പ്രേ പെയിൻ്റ് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കുപ്പി കംപ്ലീറ്റ്ലി ഞാൻ വൈറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. പിക്ചർ നേരിട്ട് കുപ്പിയിലോട്ട് വരയ്ക്കുകയല്ലാതെ പുതിയൊരു മെത്തേഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിക്ചർ ട്രേസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് കാർബൺ പേപ്പറും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചറിൻ്റെ ഫോട്ടോ കോപ്പിയുമാണ് നമുക്ക് വേണ്ടത്. കാർബൺ പേപ്പറിൻ്റെ ഡാർക്ക് പോർഷൻ കുപ്പിയിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് നമ്മുടെ പ്രിൻറ്റഡ് ഫോട്ടോ, നമ്മൾ ചെയ്യാൻ പോകുന്ന പിക്ചറിൻ്റെ പ്രിൻറ്റഡ് ഫോട്ടോ അതിൻ്റെ സെൻട്രൽ പോർഷനായിട്ട് ഫിക്സ് ചെയ്യുക. തെളിയാത്ത ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പിക്ചർ ട്രേസ് ചെയ്യാം. ഞാനിവിടെ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ട്രേസ് ചെയ്ത പാത്ത് അറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഞാൻ പെൻസിലിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ്ലി ട്രേസ് ആയിട്ടുണ്ട്. നമ്മൾ ലയൺ കിങ് എന്ന മൂവിയിലെ ഒരു പിക്ചറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിംഹക്കുട്ടി, സിംബ എന്ന സിംഹക്കുട്ടിയാണല്ലോ നമ്മൾ പെയിൻറ് ചെയ്യാൻ പോകുന്നത് ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ആവശ്യം. യെല്ലോ കളർ എടുക്കുന്നു. ഒരുപാട് ഷെയ്ഡ്സും ഡാർക്കും ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു പെയിൻറ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്ലൈൻ മാത്രം മതി. കുപ്പിക്ക് നല്ല ഭംഗി തന്നെ ഉണ്ടാവും. ഒരുപാട് ഷെയ്ഡ്സ് ലൈറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ബോട്ടിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ സിംബ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് നമുക്കൊരു പിഗ് ആണ് ചെയ്യാനുള്ളത്. പിഗിനൊരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്.
നമ്മൾ ബോട്ടിൽ നേരിട്ട് കളർ അപ്ലൈ ചെയ്യുന്നതിലും വളരെ എളുപ്പമാണ് ഇങ്ങനെ ടിഷ്യൂ ഒട്ടിച്ചിട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളും കിട്ടുന്നുണ്ട്. നല്ല ടെക്സ്ചർ കിട്ടും വരയ്ക്കുന്ന പിക്ചറിന്. അത് ഒത്തിരി കാലം നിലനിൽക്കും. നമ്മൾ സമയമെടുത്ത് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ബോട്ടിലിൽ നേരിട്ട് ചെയ്യുമ്പം. ഇതുപോലെ ഡിഷ് ഒട്ടിക്കുന്നതിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പെട്ടെന്ന് അങ്ങനെ ചീത്തയാവുകയില്ല, കളറ് കുപ്പിയിൽ നിന്ന് വിട്ടു പോരുകയില്ല. സാധാരണ നമ്മളൊരു പേപ്പറിൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പിഗ്ഗിനെ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയ ആനിമൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരെനിക്കറിയില്ല. അതിനൊരു ഓക്കർ ഷെയ്ഡാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓക്കർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡാണ് ഓക്കർ. അത് അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫൈനലായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വൈറ്റ് വെച്ചിട്ട് ചെറിയ സ്ട്രോക്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ലൈറ്റുള്ള ഭാഗത്തൊക്കെ. അതുപോലെ ബ്ലാക്ക് വെച്ചിട്ട് ഷെയ്ഡുള്ളിടത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പിക്ചറിന് കൂടുതൽ ഭംഗി കൊടുക്കും. നമുക്കറിയാലോ ഏതൊരു വസ്തുവും ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഷാഡോ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊരു ഷാഡോ കൊടുക്കുന്നുണ്ട് ഞാൻ ബ്ലാക്ക് വെച്ചിട്ട്. അതിൻ്റെ ആ ഒരു പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത വർക്ക്. ഇതിലിനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലും എന്തെങ്കിലും കോഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്.